Students, once again, welcome back to PBN's accountancy class. കഴിഞ്ഞ ചാനലിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പിന്നെ അക്കൗണ്ടൻസിയുടെ ബേസിക് ആയ ചില കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു നിർത്തി. അതില് നമ്മൾ പറഞ്ഞു ചില ടേംസുമായി അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. ക്യാപിറ്റൽ എന്താണ്, ലൈബിലിറ്റി എന്താണ്, അസറ്റ് എന്താണ്. ഡു അണ്ടർസ്റ്റാൻഡ് വട്ട് ഇസ് ലൈബിലിറ്റി? എന്താ ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ അറിയോ? മറന്നോ? ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഓരോ ടേം മറന്നു പോയത്. ക്യാപിറ്റൽ എന്താണെന്ന് പറഞ്ഞു, ലൈബിലിറ്റി എന്താണെന്ന് പറഞ്ഞു, അതേപോലെ നമ്മൾ ചില ടേംസ് ഡെബിറ്റ് ഡെറ്റർ എന്താണ്, ക്രെഡിറ്റ് എന്താണെന്നൊക്കെ പറഞ്ഞു. ആൻഡ് ടുഡേ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ജേണലാണ്. ജേണൽ, വാട്ട് യു മീൻ ബൈ ജേണൽ? ഒരു അക്കൗണ്ട്സ് പഠിക്കുന്ന വിദ്യാർത്ഥി പ്രാഥമികമായി അറിഞ്ഞിരിക്കുന്ന ഒരു ടേം ഫസ്റ്റ് ആയിട്ട് അറിഞ്ഞത് ഫസ്റ്റ് കാൽവെപ്പാണ് ജേണൽ എന്ന് പറയുന്നത്. ജേണൽ ആൻഡ് ജേണലൈസിംഗ്, ജേണൽ ആൻഡ് ജേണലൈസിംഗ്. ജേണൽ, ജേണൽ അതായത് നമ്മൾ കണ്ടു ഒരു ബിസിനസ്സിൽ നമ്മൾ അക്കൗണ്ടൻസി പഠിക്കുമ്പോൾ നമ്മൾ ഡെൽറ്റ് വിത്ത് നമ്മൾ ബന്ധപ്പെടുന്ന ട്രാൻസാക്ഷനുമായിട്ടാണെന്ന്. എന്താ ട്രാൻസാക്ഷൻ? എവരി പ്രോസസ് അല്ലെങ്കിൽ ഓൾ ആക്ഷൻ, അതായത് അതായത് നമുക്ക് ഇടപാട്, അതായത് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടപാട് എന്ന് പറഞ്ഞാൽ എവരി aspect of a business that involve buying or selling. നമ്മൾ വാങ്ങുക കൊടുക്കുക എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ അക്കൗണ്ടൻസിയിൽ വരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ അവ വാങ്ങൽ കൊടുക്കുക എന്നാണ് ഇവിടെ ഇടപാട് നമ്മുടെ ബിസിനസ് സംബന്ധം. അപ്പൊ ഇതില് ഒരു വാങ്ങൽ, എവരി ആസ്പെക്ട് ഓഫ് ബിസിനസ് ദാറ്റ് ഇൻവോൾവ് ബൈയിങ് ഓർ സെല്ലിങ്. അപ്പൊ നമ്മൾ ഈ വാങ്ങുക കൊടുക്കുക എന്ന ഈ ആസ്പെക്ട് അല്ലെങ്കിൽ ഈ പ്രോസസ് നടക്കുമ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ കലാപരപരമായിട്ടും ശാസ്ത്രീയപരമായിട്ടും ഒരു ബുക്ക് എഴുതി വെക്കുക? നമ്മൾ നിർവചനം അടിക്കുന്നത് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ആർട്ട്, ഇറ്റ് ഇസ് എ സയൻസ് ഓഫ് കീപ്പിംഗ് വാട്ട്? കീപ്പിംഗ് വാട്ട്? ബിസിനസ് ട്രാൻസാക്ഷൻ. കീപ്പിംഗ് വാട്ട്? ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസ് ഇടപാടുകൾ സൂക്ഷിക്കുന്നതിനാണല്ലോ നമ്മൾ അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. മക്കളെ മറന്നോ? അതുകൊണ്ട് ഈ ബിസിനസ് ട്രാൻസാക്ഷൻ കീപ്പ് ചെയ്യുന്നതിനെയാണ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ. ഹൗ ഡു യു കീപ് ബിസിനസ് ട്രാൻസാക്ഷൻ? എങ്ങനെയാണ് നിങ്ങൾ ബിസിനസ് ട്രാൻസാക്ഷൻ കീപ്പ് ചെയ്യുക? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് തോന്നിയ പോലെ നമ്മളിപ്പോൾ വീടുകളിൽ പല ഇടപാടുകളൊക്കെ നടക്കുന്നുണ്ട്, വാങ്ങൽ കൊടുക്കലൊക്കെ ഉണ്ട്. നമ്മളത് വളരെ വ്യക്തമായിട്ട് കീപ്പ് ചെയ്യാറുണ്ടോ? ഇല്ല, കുറച്ച് വാങ്ങും, കുറച്ച് കൊടുക്കും, കുറച്ച് പോക്കറ്റിൽ പൈസ ഉണ്ടാകും, കുറച്ച് അങ്ങനെ. പക്ഷെ ബിസിനസ് സംബന്ധിച്ചോളം അങ്ങനെ പറ്റില്ല. നമ്മൾ എന്തൊക്കെ സാധനം വാങ്ങി, എന്തൊക്കെ സാധനം കൊടുത്തു, എത്ര പിന്നെ വരുമാനം കിട്ടി, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിനുവേണ്ടി നമ്മളതൊരു ബുക്കിൽ എഴുതി വയ്ക്കും. അതെങ്ങനെ എഴുതി വയ്ക്കും? വളരെ ശാസ്ത്രീയമായ രീതിയിൽ എഴുതി വയ്ക്കും. അങ്ങനെ ശാസ്ത്രീയപരമായ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ എഴുതി വെക്കാൻ വേണ്ടി ഒരു ബിസിനസ്സുകാരൻ ആദ്യമായി ഉപയോഗിക്കുന്ന ബുക്കിന്റെ പേരാണ് ജേണൽ. അതുകൊണ്ട് ഇതിനെ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയും. അല്ലെങ്കിൽ ജേണൽ എന്ന് പറഞ്ഞാൽ പ്രാഥമികമായിട്ട് ഒരു ബിസിനസ്സുകാരൻ ആദ്യമായി ട്രാൻസാക്ഷൻ എഴുതി വെക്കുന്ന ബുക്കാണത്. അപ്പോൾ ജേണൽ ഇസ് ദ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഇൻ വിച്ച് എ ബിസിനസ് മാൻ ഫസ്റ്റ് സ്റ്റാർട്ട്സ് ഹിസ് പ്രോസസ്. ഒരു ബിസിനസ്സുകാരൻ ആദ്യമായി തന്നെ ബിസിനസ് ട്രാൻസാക്ഷൻ എഴുതി വെക്കുന്ന ബുക്കിനെ നമ്മൾ ജേണൽ എന്ന് പറയും. അപ്പൊ ജേണൽ ഇസ് എ സെറ്റ് ഓഫ് ബുക്ക് ഇൻ വിച്ച് വി കീപ് വാട്ട് ദ ട്രാൻസാക്ഷൻ, ബിസിനസ് ട്രാൻസാക്ഷൻ നമ്മൾ കീപ്പ് ചെയ്യുന്നു. അത് ആദ്യമായിട്ട് ഈ ബുക്കിൽ എഴുതിക്കൊണ്ടാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് നമ്മൾ ഇതിനെ കൂടെ പേര് പറയും. അപ്പോ ഈ ജേണൽ എന്ന് പറയുന്ന ബുക്കില് അത് എഴുതി വെക്കുന്ന ഫോർമാറ്റ് ഉണ്ട്. അത് നമുക്ക് തോന്നിയ പോലെ അവിടെ എഴുതി വെക്കാൻ പറ്റില്ല. പറ്റും, ഒരു ഒരു ഇടപാടാണല്ലോ നമ്മൾ ഇതിൽ എഴുതി വെക്കുന്നത്, ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ ആണല്ലോ നമ്മൾ ഇതിൽ എഴുതി വെക്കുന്നത്, ഒരു വാങ്ങൽ കൊടുക്കൽ ഇടപാടാണല്ലോ നമ്മൾ ഇതിൽ എഴുതി വെക്കുന്നത്. അപ്പൊ ഒരു വാങ്ങൽ കൊടുക്കൽ ഇടപാട് എഴുതിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന പോലെ എഴുതി വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിന് ഒരു പ്രത്യേക ഒരു ഫോർമാറ്റ് ഉണ്ട്, ആ ഫോർമാറ്റ് വഴി നമ്മൾ എഴുതു. അപ്പൊ ജേണൽ എന്ന് പറഞ്ഞ ബുക്കില് കാര്യമായിട്ടും അതിന്റെ ഫോം ഇങ്ങനെയാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ കാണും. അങ്ങനെ ശ്രദ്ധിക്കുക, ജേണൽ എന്നുള്ളത് ജേണൽ വരയ്ക്കാൻ പഠിക്കണം. ഒരു വലിയ സ്കെയിലൊക്കെ വെച്ച് വൃത്തിയായിട്ട് പരീക്ഷയ്ക്ക് വരയ്ക്കാനൊക്കെ നിങ്ങൾ എങ്ങനെ ജേണൽ പഠിക്കണം. അപ്പോൾ ഒരു ജേണലിന് കാര്യമായിട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇവിടെ ഒരു കോളം ഉണ്ടാവും, പിന്നെ നടുക്കൊരു പിന്നെ സെപ്പറേഷൻ കോളം ഉണ്ടാവും, ഇത് രണ്ട് കോളം, പിന്നെ ഒരു ചെറിയ കോളം ഉണ്ടാവും. ഇതാണ് ജേണലിന്റെ ഫോർമാറ്റ്. അതായത് നമുക്ക് ഇവിടെ ഡേറ്റ്, കാരണം ക്രോണോളജിക്കൽ ഓർഡറിലാണ് നമ്മൾ ജേണൽ എഴുതി വെക്കുക. സംഭവം അല്ലെങ്കിൽ ഒരു ഇവന്റ് നടക്കുന്ന ഓർഡർ, ഓർഡർ ബേസിലാണ് ക്രോണോളജി എന്ന് പറഞ്ഞത്. ആദ്യം ഏത് നടന്നു, അല്ലെങ്കിൽ ആദ്യത്തെ ഡേറ്റ് വെച്ചിട്ട്, അപ്പൊ നമ്മളതിന് ഡേറ്റ് എഴുതാൻ ഒരു കോളം വേണം. ഏത് ഡേറ്റിലാണ് ആദ്യത്തെ ട്രാൻസ്ഫർ? നമുക്ക് ബിസിനസ് ആകുമ്പോൾ ഒരുപാട് ഇടപാടുകൾ വരും. ചില വ്യക്തി നിന്ന് വാങ്ങും, ചിലക്ക് വെറുക്കും, ചില കമ്പനിയിൽ നിന്ന് വാങ്ങും, ബാങ്ക് ലോൺ, ഒരുപാട് ട്രാൻസാക്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ പല ഡേറ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ ഡേറ്റിൽ നമുക്ക് അറിയാൻ വേണ്ടി ഡേറ്റ് കോളം വേണ്ടേ? വേണം. അപ്പോ ഒരു ഡേറ്റ് കോളം നോക്കും, പിന്നെ അതിനെ കുറിച്ച് വിവരണം എഴുതാൻ വേണ്ടി ഒരു പർട്ടിക്കുലർ കോളം എഴുതും. പർട്ടിക്കുലർ കോളം, അതായത് ഈ
ട്രാൻസാക്ഷന്റെ വിവരണങ്ങൾ എഴുതി വെക്കുന്നതിന് പർട്ടിക്കുലർ കോളം എന്ന് പറയുന്നത്. പിന്നെ ഒരു ലെഡ്ജർ ഫോളിയോ എന്ന് പറഞ്ഞിട്ട് LF എന്ന് പറഞ്ഞൊരു കോളം ഉണ്ടാവും. ലെഡ്ജർ ഫോളിയോ നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമൊന്നുമില്ല. നമ്മൾ ബിസിനസ് നടത്തുമ്പോൾ ആ കസ്റ്റമേഴ്സിന്റെ ഇത് ഏത് ട്രാൻസാക്ഷൻ ഏത് ഫോളിയോ കടക്കുന്നത് എന്ന് കീപ് ചെയ്യാൻ വേണ്ടിയാണ് LF നമ്മൾ. അപ്പൊ അതിന് നമ്പർ ഇട്ടേക്കും. ആ ഇത് നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമില്ലാത്ത കോളാണ്. പക്ഷെ എങ്കിലും അത് നമ്മൾ പരീക്ഷയ്ക്ക് വരയ്ക്കുമ്പോൾ LF കോളം കൂടിയും വരക്കണം. പിന്നെ ഒരു ഡെബിറ്റ് എമൗണ്ട് കോളം, ഡെബിറ്റ് എമൗണ്ട് കോളം, പിന്നെ ഒരു ക്രെഡിറ്റ് എമൗണ്ട് കോളം. ഇങ്ങനെ ഡെബിറ്റ് കോളം, ക്രെഡിറ്റ് കോളം ഇങ്ങനെ വരും. ഡെബിറ്റ് എമൗണ്ട് ആൻഡ് ക്രെഡിറ്റ് എമൗണ്ട് കോളം. ഇനി ഇവിടെ ശ്രദ്ധിക്കുന്നത് ഇതാണ് സാധാരണ ജേർണലിന്റെ ഫോർമാറ്റ്. അപ്പൊ നിങ്ങൾ വളരെ വ്യക്തിയായിട്ട് ഇത് പെൻസിൽ കൊണ്ടാണ് വരയ്ക്കേണ്ടത്, പേന കൊണ്ട് എഴുതുക. അപ്പൊ ജേണലിന്റെ രൂപം ഇതാണ്. ഈ ജേണലിലാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു ട്രാൻസാക്ഷൻ എഴുതി വെക്കുക. സോ ജേണൽ ഇസ് ദ ബുക്സ് ഓഫ് ഫസ്റ്റ് ഓർ ഒറിജിനൽ എൻട്രി ഇൻ വിച്ച് വി കീപ് വൺ ബിസിനസ് ട്രാൻസാക്ഷൻ. ഇതിലാണ് നമ്മൾ ആദ്യമായിട്ട് ബിസിനസ് ട്രാൻസാക്ഷൻ എഴുതി വെക്കുന്നത്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻ എഴുതി വെക്കുക, അത് നമുക്ക് അക്കണൻസ് ചെയ്ത് വ്യക്തമായി ഒരു പ്രത്യേക സയന്റിഫിക് രീതിയുണ്ട്. ആ ശാസ്ത്രീയമായ രീതിയിൽ നമുക്ക് അക്കൗണ്ട്സ് ചെയ്ത് ഒരു ട്രാൻസാക്ഷൻ എഴുതി വെക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതി വെക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ അത്തേ കിടക്കുന്നത്. ദ പ്രോസസ് ഓഫ് റെക്കോർഡിങ് എ ട്രാൻസാക്ഷൻ ഇൻ ദ ജേണൽ ഇസ് കാൾഡ് ജേണലൈസിംഗ്. ജേണൽ എന്ന് പറഞ്ഞ ബുക്കിൽ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതി പിടിപ്പിക്കുന്ന രീതിയെ നമ്മൾ ജേണലൈസിംഗ് എന്ന് പറയും. വാട്ട് ഇസ് ജേണലൈസിംഗ്? ജേണലൈസിംഗ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് വി കീപ് എ ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ എ സെറ്റ് ഓഫ് ബുക്ക്. നമ്മൾ സെറ്റ് ഓഫ് ബുക്കിൽ വളരെ വൃത്തിയിൽ ഒരു ക്രൊണോളജിക്കൽ ഓർഡർ ആയിട്ട് നമ്മൾ എഴുതി വെക്കും. അപ്പൊ അവിടെ നമ്മൾ ഡബിൾ എൻട്രി ആണ് നമ്മൾ പറഞ്ഞു, രണ്ട് ആസ്പെക്റ്റും എഴുതി വെക്കണം, ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും. അതിനുവേണ്ടിയാണ് നമ്മൾ ഡെബിറ്റ് കോളവും ക്രെഡിറ്റ് കോളവും കൊടുക്കുന്നത്. ഉദാഹരണമായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞൊരു ഉദാഹരണം, ഇപ്പം നമ്മളൊരു പിന്നെ ഫർണിച്ചർ വാങ്ങി വിചാരിക്കുക. ഒരു ഫർണിച്ചർ വാങ്ങുമ്പോൾ ഫർണിച്ചർ എന്ന് പറഞ്ഞ ഒരു അസെറ്റ് ഇങ്ങോട്ട് വരും അല്ലേ, ഫർണിച്ചർ ഇങ്ങോട്ട് വരും. അതേസമയം ക്യാഷ് എന്ന് പറഞ്ഞൊരു അസെറ്റ് അങ്ങോട്ട് പോവുകയും ചെയ്യും. മനസ്സിലല്ലോ, ഒരു സാധനം നമ്മളിത് അങ്ങോട്ട് പോകുന്നുണ്ട്, ഒരു സാധനം ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പൊ ബോട്ട് ഫർണിച്ചർ ഫോർ റുപ്പീസ് 1500 എന്ന് പറഞ്ഞിരിക്കാം. ഒരു 1500 രൂപയ്ക്ക് നമ്മളൊരു ഫർണിച്ചർ വാങ്ങി എന്ന് ചോദിക്കാം. അപ്പൊ ഈ ഫർണിച്ചർ എന്ന് പറഞ്ഞ അസെറ്റ് വാങ്ങുമ്പോൾ ഒരു അസെറ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്, അതേസമയം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അസെറ്റ് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ ട്രാൻസാക്ഷൻ രണ്ട് ആസ്പെക്ട് ഉണ്ടോ? ഉണ്ട് ഇല്ലേ. ഈ രണ്ട് ആസ്പെക്ട് നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറയുക. അപ്പൊ ഈ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗിൽ നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് ഏതിനൊക്കെ നമ്മൾ ഡെബിറ്റ് കൊടുക്കും, ഏതിനൊക്കെ ക്രെഡിറ്റ് കൊടുക്കും, ഇതൊരു അക്കൗണ്ട്സി കുട്ടി അറിഞ്ഞാലേ ജേണലൈസിംഗ് മനസ്സിലാക്കാൻ പറ്റൂ. അതായത് ഇവിടെ നമുക്ക് ഈ ട്രാൻസാക്ഷൻ പറയുമ്പോൾ ഫർണിച്ചർ ഇങ്ങോട്ട് വരും, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ഇങ്ങോട്ട് വരുന്നതിനൊക്കെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, നമ്മളിന്ന് അങ്ങോട്ട് പോകുന്നതിനൊക്കെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ എന്താ അങ്ങോട്ട് പോകുന്നത്? ക്യാഷ്. ഫർണിച്ചർ ഈസ് കമ്മിങ്, ക്യാഷ് ഈസ് ഗോയിങ് ഔട്ട്. ഫർണിച്ചർ ഈസ് കമ്മിങ്, ക്യാഷ് ഈസ് ഗോയിങ്. അപ്പൊ നമ്മൾ ഏതിന് ഡെബിറ്റ് കൊടുക്കും? ഫർണിച്ചർ. ഇത് വാങ്ങിയത് ജനുവരി 1st ചോദിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ജാനുവരി 1st ഡേറ്റ് കൊടുത്ത് എഴുതും. എന്നിട്ട് ഏതാ ഇങ്ങോട്ട് വരുന്നത്? ഫർണിച്ചർ. അപ്പൊ നമ്മൾ ഫർണിച്ചറിന് ഡെബിറ്റ് കൊടുക്കും. ആ ഡെബിറ്റ് ആദ്യം എഴുതണം ഡെബിറ്റ് ആസ്പെക്ട്. ഫർണിച്ചർ അക്കൗണ്ട്, അക്കൗണ്ട് ഇങ്ങനെ ABC എന്ന് പറയും. അക്കൗണ്ടിന് ഫർണിച്ചർ അക്കൗണ്ട് DR എന്ന് പറയും. അക്കൗണ്ട് ഡെബിറ്റ് കൊടുക്കും, ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് കൊടുക്കും. എന്നിട്ടോ ക്രെഡിറ്റ് ഏതാ കൊടുക്കുക? ക്യാഷ്. ഫർണിച്ചർ അക്കൗണ്ട് എത്രയാ? ആ സംഖ്യ എമൗണ്ട് കൊടുത്തിട്ട് എഴുതാം. എന്നിട്ട് നമ്മളെ അങ്ങോട്ട് പോകുന്നത് എന്താ? ക്യാഷ് ആണ്. അപ്പൊ അവിടെ ഒരു 2 ഇടാറുണ്ടാവും, ടു ക്യാഷ്. ക്യാഷ് അങ്ങോട്ട് പോകുന്ന ഇത് ക്രെഡിറ്റ് ആസ്പെക്ട് ആണ്, ഇത് ഡെബിറ്റ് ആസ്പെക്ട് ആണ്. ആ ക്യാഷ് എഴുതുമ്പോൾ അതിന്റെ ഓർഡറിൽ ഇവിടെ 1500 കൂടെ എഴുതാം. എന്താ ഇപ്പോ നമ്മളിത് ജേണൽ എഴുതി വെച്ചു. എങ്ങനെ എഴുതി വെച്ചത്? ഇങ്ങോട്ട് വന്ന അസറ്റിന് ഡെബിറ്റ് കൊടുത്തു, അങ്ങോട്ട് പോയ അസറ്റിന് ക്രെഡിറ്റ് കൊടുത്തു. ആദ്യം എഴുതുന്നതിനെ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടാമത് എഴുതാണ് ക്രെഡിറ്റ് എഴുതണം. ആദ്യം എഴുതുന്ന എമൗണ്ട് ആദ്യത്തെ ഡെബിറ്റ് എമൗണ്ട് കൊടുത്ത് എഴുതണം, രണ്ടാമത് എഴുതുന്ന ഈ കുളത്തിൽ എഴുതണം. ഉണ്ടാവും ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ നമുക്ക് ഒരു ഇതൊരു ബിസിനസ്സുകാരനെ മനസ്സിലാവുള്ളൂ, സാധാരണക്കാരെ മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ പിന്നീട് എപ്പോഴും ഈ ട്രാൻസാക്ഷൻ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കണം അല്ലെ. അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി ഇതിന് തൊട്ടടിയിൽ നമ്മളൊരു ബ്രാക്കറ്റ് ഇട്ട് അതിൽ എഴുതും ബീയിങ് എന്ന് പറഞ്ഞ ടേം ഉപയോഗിച്ച്, ബീയിങ് ഫർണിച്ചർ ബോട്ട് എന്ന് എഴുതി വെക്കും. ഉണ്ടാവും ബോട്ട് എന്ന് എഴുതി വെക്കും. ഇങ്ങനെ എഴുതി വെച്ചാൽ നരേഷൻ എന്ന് പറയാം. നരേഷൻ ഈസ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ട്രാൻസാക്ഷൻ. നരേഷൻ ഈസ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ട്രാൻസാക്ഷൻ. ട്രാൻസാക്ഷനെ കുറിച്ച് നമ്മൾ എഴുതുന്ന ചെറിയൊരു വിവരണത്തിനെയാണ് നമ്മൾ നരേഷൻ എന്ന് പറയുക. നമ്മളൊരു ഒരു എൻട്രി എഴുതി കഴിഞ്ഞാൽ നരേഷൻ എഴുതുന്ന നിർബന്ധം ആണെങ്കിൽ ഫുൾ മാർക്ക് കിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നിട്ട് ഇവിടം വരെ ഒരു വര വരയ്ക്കും. ഇത് വര ഇങ്ങോട്ട് പോരുത്, ഇങ്ങോട്ട് പോരുത്. അപ്പൊ നമ്മൾ ഒരു ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എഴുതി പിടിപ്പിച്ചു. ഇങ്ങനെ എഴുതി പിടിപ്പിക്കുന്ന രീതിയെ നമ്മൾ എന്ത് പറയും?
ജേണലൈസ് ചെയ്യും. നിങ്ങൾ ബുക്ക് നോക്കിയാൽ ബുക്കിൽ ജേണലിന്റെ ഫോം ഒക്കെ ഉണ്ടാവും, ഓരോ ട്രാൻസാക്ഷൻ എങ്ങനെയാണ് എഴുതി വെക്കുന്നത് നോക്കാൻ ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. അപ്പോ ടുഡേ വി ഡിസ്കസ് അബൌട്ട് ജേണലൈസിംഗ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ജേണലൈസിംഗ്, ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് എ ട്രാൻസാക്ഷൻ ഇൻ ജേണൽ. ഇൻ ജേണൽ, ജേണൽ എന്ന് പറഞ്ഞ ബുക്കിൽ, ഒരു ട്രാൻസാക്ഷൻ സയന്റിഫിക് രീതിയിൽ, അക്കൗണ്ടൻസിയുടെ രീതിയിൽ എഴുതി വെക്കുന്ന രീതിയെ നമ്മൾ ജേണലൈസിംഗ് എന്ന് പറയും. സോ ടുഡേ വി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ജേണലൈസിംഗ്. ജേണലൈസിംഗ് ഈസ് ദ പ്രോസസ് ഓഫ്, ഡോണ്ട് ഫോർഗെറ്റ്, ജേണലൈസിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് എ ട്രാൻസാക്ഷൻ ഇൻ ദ ജേണൽ. ജേണൽ എന്ന് പറഞ്ഞ ബുക്കിൽ, ജേണൽ എന്ന് പറഞ്ഞാൽ ഇതന്നെ, ഇതിങ്ങനെ പേജിൽ ഇങ്ങനെ ഈ ഫോർമാറ്റ് പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൽ ഓരോ ട്രാൻസാക്ഷൻ നമ്മൾ ഓരോ ഡേറ്റോടെ ഇട്ടിട്ട് ഇങ്ങനെ. ഇനി ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുന്നത്, ഇതൊരു സാമ്പിൾ മാത്രമാണ്, ഇതുകൊണ്ട് നമുക്ക് എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനും ഇങ്ങനെ എഴുതി വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവിടെ നമുക്ക് എങ്ങനെയാണ്, ഏതിനൊക്കെയാണ് ഡെബിറ്റ് കൊടുക്കുക, ഏതിനൊക്കെയാണ് ക്രെഡിറ്റ് കൊടുക്കുക, ഇത് നമുക്ക് മനസ്സിലാക്കണം. അങ്ങനെ ഡെബിറ്റ് കൊടുക്കേണ്ടതിനും ക്രെഡിറ്റ് കൊടുക്കേണ്ടതിനും നമ്മൾ ഈ മൊത്തം ബിസിനസ് ട്രാൻസാക്ഷൻ രണ്ട് മൂന്ന് അക്കൗണ്ടിലേക്ക് ആക്കി തിരിച്ചിരിക്കുന്നു. ആ അക്കൗണ്ടിലേക്ക് വ്യക്തിയുടെ പേരിൽ അക്കൗണ്ട് ഉണ്ടാവും, അതായത് അതേപോലെ തന്നെ നെയിംസ് ആയിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ട്സ് ഉണ്ടാവും, ലാഭനഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ ഉണ്ടാവും അല്ലെ. പലവിധ ട്രാൻസാക്ഷൻ നമുക്കുണ്ടാവും, ലാഭനഷ്ടങ്ങൾ ട്രാൻസാക്ഷൻ ഉണ്ടാവും, വ്യക്തികളുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ ഉണ്ടാവും, അതായത് വസ്തുക്കളുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഈ അക്കൗണ്ടുകളെയൊക്കെ നമ്മൾ ബന്ധപ്പെടുത്തിയിട്ട് അപ്പോൾ ആ അക്കൗണ്ടിൽ ഏതിനെല്ലാം ഡെബിറ്റ് കൊടുക്കണം, ഏതിനെല്ലാം ക്രെഡിറ്റ് കൊടുക്കണം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ഭാഗത്തില് ജേണലൈസിംഗ് എന്ന രീതിയെ കുറിച്ച് മാത്രമാണ്. സോ ടുഡേ വി ഡിസ്കസ്ഡ് അബൌട്ട് ജേണലൈസിംഗ്. എങ്ങനെയാണ് ജേണൽ, എന്താണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു. ജേണൽ എന്ന് പറഞ്ഞാൽ ഒരു, നമ്മൾ അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ തന്നെ ബിസിനസ് ട്രാൻസാക്ഷൻ എഴുതി വെക്കുന്നതിനെയാണ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബിസിനസ് ട്രാൻസാക്ഷൻ, എവറി ആസ്പെക്ട് ഓഫ് ബിസിനസ് ദാറ്റ് ഇൻവോൾവ് ബൈയിങ് ഓർ സെല്ലിങ്, വാങ്ങുക കൊടുക്കുക എന്ന് ഉൾക്കൊള്ളുന്നുണ്ടോ, അതൊക്കെ ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ എഴുതി വെക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് മനസ്സിലാക്കണത്, അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. അപ്പൊ ആ അക്കൗണ്ടൻസി തന്നെ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ട്രാൻസാക്ഷൻ നമ്മൾ ഏത് ബുക്കിൽ ആദ്യം എഴുതി വെക്കുന്നു കണ്ടു ചെല്ലുന്നത് പറഞ്ഞ ജേണൽ എന്ന് പറഞ്ഞ ബുക്കിലാണ്. ജേണൽ എന്ന് പറഞ്ഞ ബുക്കിൽ നമുക്ക് തോന്നിയ പോലെ എഴുതാൻ വെക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അതിന് ചില ഫോമാറ്റുകളൊക്കെ ജേണലിലുണ്ട്. ആ ഫോമാറ്റ് ഇതേ രീതിയിലാണ്. അപ്പൊ അതിന്റെ ഒരു ഫോമാറ്റാണ് നമ്മൾ ഡെബിറ്റ് കോളും പർട്ടിക്കുലർ കോളും, ഡെബിറ്റ് എമൗണ്ട് ഇതാണ് ഒരു കോളും, ക്രെഡിറ്റ് എമൗണ്ട് ഇത് കോളും. ലെഡ്ജർ ഫോളോ നമുക്ക് ആവശ്യമില്ല, പരീക്ഷയ്ക്ക് പ്രായോഗികമായി ബിസിനസ് നടത്തുമ്പോൾ ആവശ്യമുണ്ട്, പരീക്ഷയ്ക്ക് ആവശ്യമില്ല. അപ്പൊ എന്തായാലും പരീക്ഷയ്ക്ക് കേൾക്കുമ്പോൾ ഇത് ഇത്രയും നീറ്റായിട്ടും വരച്ച് ഓരോ ട്രാൻസാക്ഷനും എഴുതി വെക്കും. ഇനി നമ്മൾ എങ്ങനെ അത് എഴുതി വെക്കും, ഏതിനൊക്കെ ഡെബിറ്റ് കൊടുക്കണം, ഏതിനൊക്കെ ക്രെഡിറ്റ് കൊടുക്കണം എന്നുള്ളതിന് ലുക്ക് ഫോർ മൈ നെക്സ്റ്റ് ക്ലാസ്, എന്റെ അടുത്ത ക്ലാസ്സിലേക്ക് വെയിറ്റ് ചെയ്യുക. അപ്പോ വൺസ് അഗെയിൻ, പി വി എൻ ഗ്ലോബൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് മറക്കരുത്, ലൈക്ക് ബട്ടൺ അമർത്തുക. ഓക്കെ, വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് ക്ലാസ്.